നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ പീരീഡ് ഇൻ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. ഒരു ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അത് കാരണം ഇറ്റ്സ് എ ടേണിംഗ് പോയിൻ്റ്, യുനോ, നമ്മൾ ജീവിതത്തിൽ എന്താകണം, എവിടേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാം ഘട്ടം നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. ഈ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ശേഷം എന്ത് പഠിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിലെ ഒട്ടുമിക്ക കോഴ്സുകൾക്കും ഒരു പ്രവേശന പരീക്ഷ നമ്മൾ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കിട്ടുന്ന മാർക്കിനെ ആധാരമാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ എൻട്രൻസിന് കിട്ടിയ മാർക്കും ഈ കോഴ്സിന് കിട്ടിയ മാർക്കും കൂടെ കമ്പയർ ചെയ്തിട്ട് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്കൊരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺസെപ്ച്വലി പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കുകയും സബ്ജക്റ്റിനെ മർമ്മമറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും മെൻ്റലി പ്രിപ്പയർഡ് ആകണം, സെൽഫ് മോട്ടിവേഷൻ ഉള്ള ആളുകളാകണം. വളരെ ക്രൂഷ്യലായ, വളരെ എക്സ്പെക്റ്റേഷനുള്ള നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊരു കരുതൽ നിങ്ങൾക്കുണ്ടാകണം. ഈ ഡ്രീംസ് എല്ലാം വെച്ചിട്ട് ഡേ ടു ഡേ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളായി നിങ്ങൾ മാറണം. സെക്കൻഡ് ഇയറിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സുവോളജി പഠിക്കുമ്പോൾ സുവോളജി ബോട്ടണി ചേർത്തിട്ട് ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങൾ ബയോളജി എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്കാണ് എൻ സി ആർ ടി സിലബസിൽ പഠിക്കാനുള്ളത്. പക്ഷേ നമുക്കിവിടെ സുവോളജി ബോട്ടണി രണ്ട് ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ. അപ്പോൾ രണ്ട് ആ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടൽ 16 ചാപ്റ്റേഴ്സിലെ 8 ചാപ്റ്റേഴ്സ് നമ്മൾ സുവോളജി പഠിക്കും, 8 ചാപ്റ്റേഴ്സ് നമ്മൾ ബോട്ടണിയിലും പഠിക്കും. ആ 8 ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ, ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ ഈസ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ആൻഡ് ദ തേർഡ് ചാപ്റ്റർ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ഫോർത്ത് ചാപ്റ്റർ ഈസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഫിഫ്ത്ത് വൺ ഈസ് എവല്യൂഷൻ, സിക്സ്ത് ചാപ്റ്റർ ഈസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, സെവൻത്ത് വൺ ഈസ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, and the last one, 8th chapter is biodiversity and conservation. Very simple. First chapter, it is human reproduction. You know what is reproduction, പ്രത്യുൽപാദനം എന്താണെന്ന് അറിയാം. അപ്പോൾ പല ജീവികളുടെ പ്രത്യുൽപാദനത്തെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനുഷ്യൻ്റെ റിപ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹൗ ഹ്യൂമൻ ബീയിങ്സ് ആർ റിപ്രൊഡ്യൂസിങ്, വാട്ട് ആർ ഓൾ ദ മെത്തേഡ്സ്, വാട്ട് ആർ ഓൾ ദ മെഷേഴ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇൻ ഡീറ്റെയിൽ ആയി പഠിക്കും. അപ്പോൾ അതിനകത്ത് നോക്കി ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരാനായിട്ടുള്ള സ്കോർ വെയിറ്റേജ് തന്നിരിക്കുന്നത്, ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തന്നിരിക്കുന്ന സ്കോർ വെയിറ്റേജ് 3 മാർക്കാണ്. അപ്പോൾ മൊത്തം നമുക്കറിയാം, മൊത്തം 30 മാർക്ക്, ഞാൻ ഡീറ്റെയിൽ ആയി പിന്നെ പറയാം, മൊത്തം 30 മാർക്ക് സെക്കൻഡ് ഇയർ തിയറി എക്സാമിനേഷൻ നമ്മൾ എഴുതുന്നതിനകത്ത് 3 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ് വരിക, ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പോൾ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് റിപ്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് റിപ്രൊഡക്ഷൻ, എന്താണ് പ്രത്യുൽപാദനം, എന്തിനാണ് പ്രത്യുൽപാദനം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നോക്കൂ, എല്ലാവരും ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെക്കണം. അത്യാവശ്യമുള്ള റെസ്പോൺസസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പരമാവധി എഴുതാൻ പറ്റുന്ന എൻ്റെ കൂടെ തന്നെ എഴുതി വരണം. അത് വാട്ട് എവർ ബി ദ ലാംഗ്വേജ്, ഇഫ് യു ആർ മോർ കംഫർട്ടബിൾ ഇൻ റൈറ്റിംഗ് ഇൻ മലയാളം, യു ഷുഡ് റൈറ്റ് ഇൻ മലയാളം. ഇഫ് യു ആർ കംഫർട്ടബിൾ ഇൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഡോണ്ട് വറി. ഏത് ഭാഷയിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഒന്ന് എഴുതി വെച്ച് എന്നോട് വരാൻ ശ്രമിക്കണം, എൻ്റെ കൂടെ വരാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് റിപ്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് റിപ്രൊഡക്ഷൻ? ഒന്ന് ചിന്തിച്ച് നോക്കി, എന്താണ് റിപ്രൊഡക്ഷൻ, എന്താ റിപ്രൊഡക്ഷൻ? അതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കൂ. ദ പ്രൊഡക്ഷൻ ഓഫ് യങ് വൺസ് ബൈ പേരൻസ് ഈസ് കോൾഡ് റിപ്രൊഡക്ഷൻ. അപ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നതാണ്, ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പേര് പറയും, റിപ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ ജനിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിപ്രൊഡക്ഷൻ എന്ന് പറയുക. ദെൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിപ്രൊഡക്ഷൻ, എന്താണ് റിപ്രൊഡക്ഷൻ്റെ പർപ്പസ്, എന്തിനാണ് ഈ ജീവജാലങ്ങൾ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ മനുഷ്യനെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾ നോക്കി, ഫോർ വാട്ട് പർപ്പസ് ദേ ആർ റിപ്രൊഡ്യൂസിങ്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിപ്രൊഡക്ഷൻ ഈസ് ഫോർ ദ പെർപെച്വേഷൻ ഓഫ് സ്പീഷീസ്. എന്താണ് പെർപെച്വേഷൻ ഓഫ് സ്പീഷീസ് എന്ന് വെച്ചാൽ, സ്പീഷീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വർഗം, വംശം എന്നൊക്കെയാണ്. അപ്പോൾ വംശവർദ്ധനവിന് വേണ്ടിയിട്ടാണ് എല്ലാ ജീവജാലങ്ങളും പ്രൈമറിലി റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ ജീവിയുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവർ റിപ്രൊഡക്റ്റീവ്ലി മെച്യൂറായി കഴിയുമ്പോൾ അവരുടെ വംശം നിലനിർത്തുന്നതിനും ആ വംശത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അവരുടെ ജീവിതത്തിലെ ഒരു നിശ്ചിത കാലയളവിൽ അവരെ ഏബിളായിരിക്കുന്ന സമയത്ത്, എജൈലായിരിക്കുന്ന സമയത്ത്, ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എംഗോൺസിനെ ഉണ്ടാക്കുക, അതിലൂടെ വംശവർദ്ധനവ് നടത്തുക.
അപ്പോൾ ദാറ്റ് ഇസ് എ പർപ്പസ് ഓഫ് റിപ്രൊഡക്ഷൻ. ഐ എം റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റിപ്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് റിപ്രൊഡക്ഷൻ. എന്താണ് റിപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ മുതിർന്ന ഓർഗാനിസംസ് അവരെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പ്രത്യുൽപാദനം എന്ന് പറയും. അത് ഓരോ ജീവിയുടെയും വംശവർദ്ധനവിന് വേണ്ടിയിട്ടാണ് അവർ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ റിപ്രൊഡക്ഷൻ എന്താണെന്ന് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു പ്രത്യേകത നോക്കി. ഹ്യൂമൻ ബീയിങ്സ് സെക്ഷ്വലി റിപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആണ്. നിങ്ങൾ ബോട്ടണിയിൽ വളരെ മൈക്രോബ്സ് മുതൽ അങ്ങോട്ടുള്ള ഓർഗാനിസംസിൻ്റെ ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് റിപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള റിപ്രൊഡക്ഷൻസ് ഉണ്ട്, സെക്ഷ്വൽ റിപ്രൊഡക്ഷൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ സെക്ഷ്വലി റിപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്. അറിയാമല്ലോ സെക്ഷ്വലി റിപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഫങ്ഷനിങ്ങിലൂടെ, അതിൻ്റെ കോൺട്രിബ്യൂഷനിലൂടെ പുതിയ എംബ്രയോൺസ് ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം ഒരാണും പെണ്ണും ഉണ്ടെങ്കിൽ, ഒരു വെവ്വേറെ ആണും പെണ്ണും ഉണ്ടെങ്കിൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കൂ എന്ന സെൻസ് ഇല്ല. അതൊരു മിസ്ഇൻറ്റർപ്രട്ടേഷനാണ്, അത് മാറ്റണം. ഞാൻ പറഞ്ഞത് ഒരു മെയിൽ പാർട്ണറുടെ റിപ്രൊഡക്റ്റീവ് ഓർഗനും ഒരു ഫീമെയിൽ പാർട്ണറുടെ റിപ്രൊഡക്റ്റീവ് ഓർഗനും രണ്ടും ഒരു ഓർഗാനിസംസ്. ഒരു എർമാഫ്രൊഡൈറ്റ്സിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എർമാഫ്രൊഡൈറ്റ്സിനെ സംബന്ധിച്ച് ദർ ആർ നോട്ട് ടു ഇൻഡിവിജ്വൽസ്, സിംഗിൾ ഇൻഡിവിജ്വൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ബോഡി ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ, ഒരു ജീവിയുടെ ശരീരത്തിൽ തന്നെ. അവർ റിപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേ അതിനെ നമുക്ക് സെക്ഷ്വൽ റിപ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റും. അതിനെ എക്സെക്ഷൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷന് പെടുത്താൻ പറ്റില്ല എന്നാണ് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. എനിവേ, അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷ്വലി റിപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആണ്. ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി മെയിൽ പാർട്ണറും ഫീമെയിൽ പാർട്ണറുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അഗൈൻ ദേ ആർ വിവി പാരസ് ഓർഗാനിസംസ്. എന്താണ് വിവി പാരസ് ഓർഗാനിസംസ്? ഓക്കെ, ഓവി പാരസ് ഓർഗാനിസംസിനെ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ദോസ് ഓർഗാനിസംസ് ആർ എഗ് ലേയിങ് ഓർഗാനിസംസ്, മുട്ടയിടുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ ഓവി പാരസ് എന്ന് പറയും. സി, വിവി പാരസ് ഓർഗാനിസംസ് ആർ ദോസ് ഓർഗാനിസംസ് ഹു ആർ ഗിവിംഗ് ബർത്ത് ടു എഗ് വൺസ്, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ വിവി പാരസ് ഓർഗാനിസംസ് എന്ന് വിളിക്കും. അപ്പോൾ ഹ്യൂമൻ ബീയിങ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ എ വിവി പാരസ് ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, രണ്ട് കോൺസെപ്റ്റ് നോട്ട് ചെയ്യണം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഹ്യൂമൻ ബീയിങ്സ് ആർ സെക്ഷ്വലി റിപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്. അപ്പോൾ മനുഷ്യൻ്റെ റിപ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ ബീയിങ്സ് ആർ സെക്ഷ്വലി റിപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്. സെക്കൻഡ് വൺ, ദേ ആർ വിവി പാരസ് ഓർഗാനിസംസ്, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ഓർഗാനിസംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് മേജർ ടോപ്പിക്, ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയണം, അത് ആദ്യമേ പറയണമെന്ന് കരുതി മറന്നുപോയി. ശ്രദ്ധിക്കൂ, NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഒരു പിന്നെ കാര്യം വളരെ സിൻസിയറായി പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ ഫേസ് ചെയ്യാനായിട്ട് പോയാലും NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. പർട്ടിക്കുലർലി നിങ്ങൾ NEET പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതാൻ പരിശ്രമിക്കുന്നവരാണ് അധികം കുട്ടികളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ NEET പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക് വളരെ ടഫാണെന്നൊക്കെയുള്ള ചില വിചാരങ്ങളുണ്ട്. നോ, ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വളരെ സിമ്പിൾ ആൻഡ് ലൂസ്ഡ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മളത് പഠിക്കുമ്പം സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അതിനെ വളരെ സിമ്പിളാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. എനിവേ, യു ഷുഡ് ഫോളോ NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ആസ് പെർ NCERT ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ആസ് പെർ അവർ സിലബസ്, ഈ ചാപ്റ്ററിലെ മേജർ കണ്ടൻസ് എന്തൊക്കെയാണ് നോക്കി, മേജർ ടോപ്പിക്സ്, നമ്മൾ പഠിക്കേണ്ടുന്ന മേജർ ടോപ്പിക്സിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗാമറ്റോജെനിസിസ്, മെൻസ്ട്രൽ സൈക്കിൾ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പാർച്ചുറിഷൻ ആൻഡ് ലാക്ടേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് ഞാൻ ബ്രീഫായി പറഞ്ഞിട്ട് ഓരോന്നിലേക്ക് കയറാം. ഫസ്റ്റ് വൺ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, പുരുഷൻ്റെ ലൈംഗിക വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. സിമിലർലി അതെങ്ങനെയാണ് സ്ത്രീയിൽ, എങ്ങനെയാണ് സ്ത്രീകളിൽ നടക്കുന്നതെന്ന് പഠിച്ചാൽ ഇറ്റ് ഈസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഡീറ്റെയിൽ ആയി പഠിക്കും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗാമറ്റോജെനിസിസ്. പുതിയ വാക്കല്ല, എന്നിരുന്നാലും നോക്കിയാൽ ഗാമറ്റോജെനിസിസ് എന്ന് വെച്ചാൽ റിപ്രൊഡക്റ്റീവ്ലി മെച്യൂറായ പുരുഷനിലും സ്ത്രീയിലും നടക്കുന്ന പ്രക്രിയയാണ് ഗാമറ്റോജെനിസിസ്. ഗാമറ്റോജെനിസിസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. എങ്ങനെയാണ് പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് ഗമീറ്റ് ഉണ്ടാകുന്നത്? ഗമീറ്റ് എന്ന് പറയുമ്പോൾ സംശയം തോന്നരുത്, സ്പേം എന്ന് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുരുഷൻ്റെ ശരീരത്തിൽ സ്പേം ഉണ്ടാകുന്നു, സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഓവം അല്ലെങ്കിൽ അണ്ഡം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രക്രിയ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് കമ്പൈൻഡായിട്ടാണ് നമ്മൾ എന്ത് പേര് വിളിക്കും, ഗമീറ്റോജെനിസിസ്. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കി, ഗമീറ്റോജെനിസിസ് ഈസ് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫ്രം ദ ഗൊണാഡ്സ്. അപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രത്യുൽപാദന അവയവങ്ങളിൽ നിന്ന്
പുരുഷ ഗമീറ്റും സ്ത്രീ ഗമീറ്റും ഉണ്ടാകുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ പ്രക്രിയയ്ക്ക് നമ്മൾ ഗമീറ്റോജെനിസിസ് എന്ന് വിളിക്കും. അപ്പോൾ അവിടെ ഈ ചാപ്റ്റർ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പുരുഷനിൽ എങ്ങനെയാണ് നടക്കുന്നത്, സ്ത്രീയിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിക്കും. ഓക്കെ, ദെൻ കംസ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ഒരു ചമ്മലും വിചാരിക്കരുത്, ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ റിപ്രൊഡക്ഷനാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം റെസ്പിറേഷൻ പഠിച്ചു, ഡൈജഷൻ പഠിച്ചു, എക്സ്ക്രീഷൻ ഞാൻ പഠിപ്പിച്ചു, നെർവസ് സിസ്റ്റം പഠിപ്പിച്ചു. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആസ് യൂഷ്വൽ എല്ലാ ചാപ്റ്ററും പഠിക്കുന്ന പോലെ വളരെ കാര്യമായിട്ടിരുന്ന് ശ്രദ്ധിച്ചു പോയി. റിപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ ഉടനെ ഞാൻ ഈ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കുനിഞ്ഞിരിക്കുക, ചിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത്. ഇത് ബാക്കി സിസ്റ്റം പോലെ ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്നതും ഈ ചാപ്റ്ററാണ്. അപ്പോൾ അത് നോക്കി, മെൻസ്ട്രൽ സൈക്കിൾ. റിപ്രൊഡക്റ്റീവ്ലി മെച്യൂരിറ്റി എത്തിയ അല്ലെങ്കിൽ പ്യുബർട്ടി അറ്റൈൻ ചെയ്ത പെൺകുട്ടികളിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക്, ഒരു 30 വർഷം 35 വർഷത്തിനകത്തേക്ക് സമയത്ത്, ഒരു മാസത്തിൽ ഒരു 10-28 ദിവസത്തെ ഇൻ്റർവെല്ലിൽ അവരുടെ ശരീരത്ത് നടക്കുന്ന ഒരു ജൈവിക പ്രക്രിയയാണ്. ഞാൻ ഡീറ്റെയിൽ ആയി പിന്നെ പഠിപ്പിക്കാം. അത് പീരിയോഡിക്കാണ്, സൈക്ലിക്കാണ്. അപ്പോൾ ആ പീരിയോഡിക് ആൻഡ് സൈക്ലിക് ആയിട്ടുള്ള ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കും. 28 ഡേയ്സ് എന്ന് ഞാൻ തിയററ്റിക്കലി പറഞ്ഞെങ്കിലും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഞാൻ ആ ടോപ്പിക് എത്തുമ്പോൾ ഡീറ്റെയിൽ ആയി പഠിപ്പിച്ചുതരാം. ഓക്കെ, ദെൻ കംസ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, മെയിലിൻ്റെ ശരീരത്തിൽ നിന്ന് മെയിൽ ഗമീറ്റായ സ്പെർം വന്നു, ഫീമെയിലിൻ്റെ ശരീരത്തിൽ നിന്ന് ഗമീറ്റോജെനിസിസ് നടന്നിട്ട് ഓവം വന്നു. അപ്പോൾ ഇത് രണ്ടും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്യും, സംയോജിക്കും. ആ സംയോജിക്കുന്ന പ്രക്രിയയ്ക്കാണ് വി കോൾ ഇറ്റ് ആസ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം എന്ന് പറയും. ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം ഉണ്ടാകുമ്പോൾ മെയിലിൻ്റെ കോൺട്രിബ്യൂഷനായി സ്പെർം ഉണ്ടായിരുന്നു, ഫീമെയിലിൻ്റെ കോൺട്രിബ്യൂഷനായി ഓവം ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് സെല്ല് ഫോം ചെയ്യും. സി, നമ്മളതിനെ സൈഗോട്ട് എന്ന് വിളിക്കും. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഒന്ന് ഡെഫിനിഷൻ പറഞ്ഞു നോക്കാം. ഫെർട്ടിലൈസേഷൻ ഈസ് എ പ്രോസസ്സ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ഫെർട്ടിലൈസേഷനോട് ചേർത്തെഴുതിയിരിക്കുന്ന കാര്യം നോക്കിയാൽ ഇറ്റ് ഈസ് ഇംപ്ലാന്റേഷൻ. എന്താ ഇംപ്ലാന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലാണ്. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ആ സൈഗോട്ടിനകത്ത്, ഇപ്പം ഞാൻ പറഞ്ഞ സിക്താണ്ഡം എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സൈഗോട്ടിനകത്ത് ഡിവിഷൻസ് നടക്കും. നമ്പർ ഓഫ് ഡിവിഷൻസ് നടന്നിട്ട് ഇത് കോമ്പാക്ട്ലി സെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായി മാറും. അതിന് മോറില, ബ്ലാസ്റ്റുല, ബ്ലാസ്റ്റോസിസ്റ്റ് എന്നൊക്കെ പറയും. നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിക്കും. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ഒരു എംബ്രിയോണിക് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഈ എംബ്രിയോ പിന്നെ വളരുന്നത് അമ്മയുടെ യൂട്രസിലാണ്. അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണത്തെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് യൂട്രസിൽ കൊണ്ടുപോയി യൂട്രസിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനും യൂട്രസിൽ ഫിക്സ് ചെയ്യപ്പെടുന്ന പ്രക്രിയയും ചേർത്തിട്ടാണ് വി കോൾ ഇറ്റ് ആസ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ആ പ്രോസസ്സ് എന്താണ്. അപ്പോൾ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും കഴിഞ്ഞു. പിന്നെ നോക്കിയേ, പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. നോക്കൂ, ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു ഭ്രൂണം ഫിക്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദാറ്റ് ലേഡി ബിക്കംസ് പ്രഗ്നൻറ്റ്. അവർ ഗർഭിണിയായി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെന്താണ്, ആ ഗർഭാവസ്ഥയിൽ തുടരണം. എംബ്രിയോ പൂർണ്ണ വളർച്ചയെത്തി ഒരു കുഞ്ഞായി മാറുന്നതരം വരെയുള്ള പ്രോസസ്സ്, ദാറ്റ് ഈസ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അതാണ് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ദെൻ ലാസ്റ്റ് കംസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, ഇറ്റ് ഈസ് പാർച്യൂരിഷൻ ആൻഡ് ലാക്ടേഷൻ. പാർച്യൂരിഷൻ നോക്കിയേ, ഒരു 9 മാസവും 8 ദിവസവും അല്ലെങ്കിൽ ഒരു 9 മാസവും 10 ദിവസവുമാണ് നമ്മുടെ ജെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന കാലഘട്ടം. അപ്പോൾ അത് കഴിയുമ്പോൾ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. ആ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, ഡെലിവറി നടക്കണം. ആ ഡെലിവറിക്ക് തൊട്ട് മുമ്പായി അതുവരെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം, അതുവരെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരുന്ന യൂട്രസ് പെട്ടെന്ന് സഡൻ കൺട്രാക്റ്റിംഗ്, റിപ്പീറ്റഡ് കൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻ. ഇതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് പുറത്തേക്ക് വരും അല്ലെങ്കിൽ ഡെലിവറി പോസിബിൾ ആവും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പാർച്യൂരിഷൻ എന്ന് വിളിക്കും. അപ്പോൾ പാർച്യൂരിഷൻ നടന്നു, ഡെലിവറി നടന്നു, കുട്ടി പുറത്ത് വന്നു, കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യണം, അതിന് മുലയൂട്ടി അതിനെ വളർത്തണം. ദാറ്റ് പ്രോസസ്സ് ഈസ് ലാക്ടേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. നോക്കി, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗമേറ്റോജെനിസിസ്, മെൻസ്ട്രൽ സൈക്കിൾ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, പാർച്യൂരിഷൻ ആൻഡ് ലാക്ടേഷൻ. ഈ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈവൻസ് ഇൻ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. ഈവൻസ് ഇൻ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പ്രത്യുൽപാദന പ്രക്രിയയിൽ സീക്വൻഷ്യലായി നടക്കുന്ന, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കണം, സീക്വൻഷ്യലി മീൻസ് ക്രമമായി ഒരു ഓർഡറിൽ റിപ്പീറ്റ് ചെയ്ത് നടന്നു പോകുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു പോകുന്ന, തുടർന്ന് പോകുന്ന ചില പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകൾ ഒരു 7 എണ്ണം ഒരു സീക്വൻസിൽ നമ്മൾ പഠിക്കണം. അത് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ ഏകദേശമാകും. നോക്കൂ, അതിലെ ഒന്നാമത്തെ പ്രോസസ്സ് ആൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ഗാമറ്റോജെനിസിസ്. സെക്കൻഡ് വൺ ഈസ് ഇൻസെമിനേഷൻ. തേർഡ് വൺ ഈസ് ഫെർട്ടിലൈസേഷൻ.
Fourth one is formation of blastocyst. Fifth one is implantation. Sixth one is gestation and the last one is parturition. ഏതാണ്ട് എല്ലാം ഞാൻ ഒരിക്കൽ ഇപ്പോ പറഞ്ഞു നിർത്തിയതാണ്. എന്നാലും ഒരു നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡെഫിനിഷൻസ് ഒന്നുകൂടെ പറഞ്ഞു പോകാം. ആദ്യത്തെ പ്രോസസ്സ് നോക്കിയേ, ഗാമിറ്റോജെനിസിസ്. നേരത്തെ എഴുതിയിട്ടില്ലാത്തവർ ഇപ്പോൾ വീണ്ടും എഴുതണം. ഗാമിറ്റോജെനിസിസ് ഈസ് ദ പ്രോസസ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫ്രം ദ ഗൊണാഡ്സ്. അപ്പോൾ ഗൊണാഡിൽ നിന്ന് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ ഗാമിറ്റോജെനിസിസ് എന്ന് വിളിക്കും. ഡീറ്റെയിൽ ആയി ഇനി വീണ്ടും പഠിക്കും. ആ ഡെഫിനിഷൻ എഴുതി വെച്ചോളൂ. അപ്പോൾ എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത് നോക്കിയേ, ഇൻസെമിനേഷൻ. സി, ദിസ് ഈസ് എ ന്യൂ വേർഡ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാക്കാണ്. ഇൻസെമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് സ്പേം ഫ്രം ദ ബോഡി ഓഫ് ദ മെയിൽ ടു ദ ബോഡി ഓഫ് ദ ഫീമെയിൽ. നോക്കൂ, പുരുഷൻ്റെ ഫെർട്ടിലൈസേഷന് മുന്നോടിയായി പുരുഷൻ്റെ ശരീരത്തിൽ നിന്നുള്ള അവൻ്റെ ബീജം, പുരുഷ ബീജത്തെയാണ് നമ്മൾ സ്പേം എന്ന് വിളിക്കുന്നത്. ആ പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് വിളിക്കും. ഒന്നുകൂടെ മനസ്സിലാക്കണം, പുരുഷൻ്റെ ശരീരത്തിലുള്ള സ്പേമിനെ പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായി സ്ത്രീയുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക. ഈ പ്രോസസ്സിനെ നമ്മൾ ഇൻസെമിനേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഡെഫിനേഷൻ എഴുതി വെച്ച്, ഇൻസെമിനേഷൻ ഈസ് എ പ്രോസസ്സ് ഓഫ് ട്രാൻസ്ഫറിങ് സ്പേം ഫ്രം ദ ബോഡി ഓഫ് ദ മെയിൽ ടു ദ ബോഡി ഓഫ് ദ ഫീമെയിൽ. പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീയുടെ ശരീരത്തിലേക്ക് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ദെൻ രണ്ടാമത്തെ സംഭവം നോക്കൂ. തേർഡ് വൺ ഇറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഫെർട്ടിലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. പുരുഷ ഗമീറ്റിനെയും സ്ത്രീ ഗമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ സൈഗോട്ട് എന്ന സെൽ ഉണ്ടാകും. അപ്പോൾ ഡെഫിനേഷൻ എഴുതണം, ഫെർട്ടിലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. ഓക്കെ, ദെൻ കംസ് നെക്സ്റ്റ് വൺ. നോക്കിയ ഫോർത്ത് വൺ ഈസ് ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. നിങ്ങൾക്ക് ഫെമിലിയർ അല്ല, ഞാൻ ഡീറ്റെയിൽ ആയി ഈ ചാപ്റ്ററിൽ അവസാനം പഠിക്കുക. എന്നാലും നോക്കൂ, ഈ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് അണ്ടർഗോസ് ക്ലീവേജ്. ക്ലീവേജ് മീൻസ് ഡിവിഷൻ. ഈ സെല്ലിനകത്ത് സൈഗോട്ടിനകത്ത് ഡിവിഷൻ നടക്കും, വിഭജനം നടക്കും. വിഭജനം നടന്നിട്ട് നമ്പർ ഓഫ് സെൽസ് കൂടും. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നോക്കൂ, ഞാനും നിങ്ങളും എല്ലാം ഒരു കാലത്ത് സൈഗോട്ടായിരുന്നു, ഒറ്റ സെല്ലുള്ള ഓർഗാനിസമായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ വളർച്ച പൂർത്തിയാക്കി കോടിക്കണക്കിന് സെല്ലുകൾ, ഡിഫറൻറ്റ് സൈസ്, ഷേപ്പ്, ഫങ്ഷൻ ഒക്കെ ഉള്ള കോടിക്കണക്കിന് സെൽസ് ഉള്ള ഒരു ഓർഗാനിസമായി മാറുന്നത്. അപ്പോൾ ആ ഒറ്റ സെല്ലിൽ നിന്ന് കോടിക്കണക്കിന് സെൽസ് ഉള്ള ഒരു ഓർഗാനിസമായി മാറണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? സെൽസ് ഡിവൈഡ് ചെയ്യണം. ആ സെൽ ഡിവിഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ എംബ്രിയോളജി നമ്മൾ ക്ലീവേജ് എന്ന് വിളിക്കും. അപ്പോൾ ക്ലീവേജ് നടന്നിട്ട് ഡിഫറൻറ്റ് എംബ്രിയോണിക് സ്റ്റേജസ് മാറും. മാറിയിട്ട് ആദ്യം ഉണ്ടാകുന്ന പ്രോസസ് സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ ഡീറ്റെയിൽ ആയി വിത്ത് ഡയഗ്രാംസ് സ്പെസിഫിക്കായി പഠിപ്പിക്കാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു. ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫിഫ്ത് വൺ ഇറ്റ് ഈസ് ഇംപ്ലാന്റേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽസിൻ്റെ ഓവിഡക്റ്റിൽ, നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഞാൻ സ്ട്രക്ചർ പഠിപ്പിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും, സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് ഓവിഡക്റ്റ്. അവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഈ എംബ്രിയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മൾ പരിചയപ്പെട്ട ബ്ലാസ്റ്റോസിസ്റ്റിനെ ഈ ഓവിഡക്റ്റിൽ നിന്ന് യൂട്രസിലേക്ക് കൊണ്ടുവരും. യൂട്രസിൽ ഫിക്സ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഡെഫിനിഷൻ എഴുതണം, ഇംപ്ലാന്റേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് ഫിക്സിങ് ദ എംബ്രിയോ ഓർ അറ്റാച്ചിങ് ദ എംബ്രിയോ ഇൻ ദ യൂട്രസ് ഓഫ് ദ ഫീമെയിൽ. സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഈ എംബ്രിയോയെ ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കും. നോക്കൂ, അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പീരീഡ് നോക്കൂ, ജെസ്റ്റേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗർഭാവസ്ഥ എന്നാണ് മലയാളത്തിൽ. ജെസ്റ്റേഷൻ മീൻസ് ഈ സ്റ്റാർട്ടിങ് ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്ന സമയം മുതൽ ഡെലിവറി നടക്കുന്നിടം വരെയുള്ള സമയം. ഞാൻ നേരത്തെ അത് പറഞ്ഞു, ഹ്യൂമൻ ബീയിങ്സിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 9 months and 8 days. 9 months, 8 days ഈ ഇംപ്ലാന്റേഷന് ശേഷം എംബ്രിയോയുടെ വ്യത്യസ്ത തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കും. അത് പലതരത്തിലുള്ള അവയവങ്ങളുണ്ടാകും, അവയവ വ്യവസ്ഥകളുണ്ടാകും. അങ്ങനെ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള നമ്മളിന്ന് കാണുന്ന ജനിക്കാൻ പര്യാപ്തമായിട്ടൊരു കുട്ടി എത്തുന്നിടം വരെയുള്ള വളർച്ച, ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ജെസ്റ്റേഷൻ എന്ന് വിളിക്കും അല്ലെങ്കിൽ ഗർഭാവസ്ഥ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എഴുതുമ്പോൾ, ഇറ്റ് ഈസ് എ ടൈം ഇൻ്റർവെൽ ഇൻ ബിറ്റ്വീൻ ഇംപ്ലാന്റേഷൻ ആൻഡ് ഡെലിവറി. ടൈം ഇൻ്റർവെൽ ഇൻ ബിറ്റ്വീൻ ഓർ പീരീഡ് ഇൻ ബിറ്റ്വീൻ period in between implantation and delivery is called as gestation.
എഴുതി വരണം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നോട്ട്ബുക്ക് കയ്യിലിരിക്കുന്ന വെച്ച് എൻ്റെ ഒപ്പം എഴുതി വരണം ആൻഡ് ദ ലാസ്റ്റ് പ്രോസസ്സ് ഓക്കെ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് പാർച്യൂറിഷൻ ആൾറെഡി ഞാൻ പറഞ്ഞു യൂട്രസ് ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോൾ അല്ലെങ്കിൽ ജെസ്റ്റേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക അതുവരെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരുന്ന അതുവരെ വലിഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിരുന്ന യൂട്രസ് ചില ഹോർമോണുകളുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിക്കും ചില ഹോർമോണുകളുടെ ഇൻഫ്ലുവൻസിൽ എന്താ പറയുക ഇടവിട്ട് ഇടവിട്ട് കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യും ഈ കൺട്രാക്ഷൻ റിലാക്സേഷൻ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളും അമ്മയുടെ യൂട്രസിൽ നിന്ന് പുറത്തേക്ക് തള്ളും ഈ പ്രോസസ്സാണ് ഡെലിവറിക്ക് കാരണമാകുന്നത് that is parturition ee chapter la first topic serious ay padikkana it's very important male reproductive system nokku male reproductive system il moonu karyangalana nammal padikkanda male reproductive system consists of three aspects or three parts adile onnama nokku first one is a pair of testes second one is accessory ducts and the third one is external genitalia appo ningal manasilakkanam male reproductive system consists of a pair of testes that is a male gonad അതാണ് നമ്മൾ മെയിലിൻ്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ടെസ്റ്റിസ് എന്ന് പറയും അത് എ പെയർ ഓഫ് ടെസ്റ്റിസാണ് ഒരു ജോഡി ടെസ്റ്റിസുകളാണ് ഈ ഒരു ജോഡി ടെസ്റ്റിസുകൾ കൂടാതെ പിന്നെ നമുക്ക് നോക്കിയേ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള എന്താണ് ആക്സസറി ഡക്ട്സ് ഡക്ട് എന്ന വാക്ക് നിങ്ങൾ പഠിക്കണം കുഴലുകൾ എന്നാണ് ആക്സസറി എന്ന വാക്കിൻ്റെ അർത്ഥം സഹായകരമാകുന്നതെന്നാണ് അപ്പോൾ ആക്സസറി ഡക്ട് അപ്പോൾ എന്തിനെയോ സഹായിക്കുന്ന ചില കുഴലുകൾ അതാണ് രണ്ടാമത് മൂന്നാമത് നോക്കി എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞ ഒരു പ്രസവിച്ച ഉടനെ പുറത്തേക്ക് കൊണ്ടിരുന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയാൻ പറ്റും അതെന്തുകൊണ്ടാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയാൻ പറ്റുന്നത് വെച്ചാൽ അതിൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് കണ്ടിട്ടാണ് നമ്മൾ പറയുക അപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ മൂന്ന് കാര്യങ്ങളാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത് എന്തൊക്കെയാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ് ഒരു ജോഡി ടെസ്റ്റിസ് then accessory ducts നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും accessory ducts and the third one is external genitalia ഇത് മൂന്നും ചേരുന്നതിനെയാണ് നമ്മൾ ഈ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് then ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട് മനുഷ്യൻ്റെ ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നത് വേർസ് എ ലൊക്കേഷൻ ഓഫ് ദ ടെസ്റ്റിസ് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു പെക്യുലാരിറ്റിയാണ് പർട്ടിക്കുലർലി ഇൻ മാമൽസിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ അത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ജനറലി നമ്മൾ മാമൽസിനെ കുറിച്ച് പറയുമ്പോൾ മാമൽസിൽ ദ ടെസ്റ്റിസ് ആർ പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ എ സാക്ക് മനുഷ്യൻ്റെ ശരീരത്തിന് പുറത്ത് ഒരു പ്രത്യേക സഞ്ചിയിലാണ് നമ്മൾ ടെസ്റ്റിസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എഴുതി വരുമ്പോൾ എഴുതണം ദ ടെസ്റ്റിസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ സാക്ക് വിച്ച് ഈസ് placed outside the body of human beings manushya shariratine purathu oru pratheka sanjilana testisine ittu appo valare interesting aanu njan ningalodu oru chodyam choikkum baaki ella avayavangalum shariratine agathu vechittu ee testis maatram endiraanu shariratine purathu vechirikkunnu what is the purpose അതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ സയൻസ് എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ശരീരത്തുള്ള എല്ലാ അവയവങ്ങളും ഒരു പുരുഷൻ്റെ ശരീരത്തുള്ള എല്ലാ ക്രൂഷ്യൽ ഓർഗൻസും അവൻ്റെ ശരീരത്തിനകത്ത് തന്നെ വെച്ചു തലച്ചോറിനകത്ത് വെക്കാനുള്ള തലച്ചോറിനകത്ത് വെച്ചു ചെസ്റ്റിനകത്ത് തൊറാക്സിനകത്ത് വെക്കേണ്ടതെല്ലാം തൊറാക്സിൽ വെച്ചു അബ്ഡമനകത്ത് വെക്കേണ്ടതെല്ലാം അബ്ഡമനകത്ത് വെച്ചു പക്ഷേ ഈ ടെസ്റ്റിസ് മാത്രം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ശരീരഭാഗത്തിന് പുറത്ത് ഒരു പ്രത്യേക സഞ്ചിയിൽ വെച്ചു വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി ഉത്തരം കിട്ടുന്നില്ല അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതെന്തിനാണ് പുറത്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസിൽ നിന്നാണ് സ്പേം ഉണ്ടാകേണ്ടത് നമ്മൾ പിന്നെ പഠിക്കും സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ട് ദ പ്രോസസ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഫ്രം ദ ടെസ്റ്റിസ് ടെസ്റ്റിസിൽ നിന്ന് സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് വിളിക്കും ഈ സ്പെർമാറ്റോജെനിസിസ് നടക്കണമെങ്കിൽ സി ലിസൺ ഹിയർ ദ ഓപ്റ്റിമം ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ സ്പെർമാറ്റോജെനിസിസ് ഈസ് 2 to 2.5 degrees Celsius ലെസ് ദാൻ ബോഡി ടെമ്പറേച്ചർ മനുഷ്യൻ്റെ ശരീര ഊഷ്മാവിനേക്കാൾ 2-2.5 degrees Celsius താഴെയുള്ള ടെമ്പറേച്ചറിലെ സ്പെർമാറ്റോജെനിസിസ് നടക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇറ്റ് ഈസ് 37 degrees Celsius ഈ 37 degrees Celsius ഉള്ള നമ്മുടെ ശരീരത്തിനകത്താണ് നമ്മൾ ടെസ്റ്റിസിനെ വെച്ചിരുന്നതെങ്കിൽ ഇന്ന് പോപ്പുലേഷൻ ഇത്രയും വർദ്ധിക്കത്തില്ല കാരണം ഹ്യൂമൻ ബീങ്സിന് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല സ്പെർമാറ്റോജെനിസിസ് നടക്കത്തില്ല സ്പേം പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ മറികടക്കാനായിട്ടാണ് ഏകദേശം റൂം ടെമ്പറേച്ചറിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ മതി 30, 32, 34 ആ റേഞ്ചിൽ നിൽക്കും സ്പെർമാറ്റോജെനിസിന് ആവശ്യമായ ടെമ്പറേച്ചർ അതുകൊണ്ടാണ് ടെസ്റ്റിസിനെ നമ്മുടെ ബോഡിക്ക് പുറത്ത് ഒരു പർട്ടിക്കുലർ സാക്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു ആ സാക്കിനെയാണ് നമ്മൾ സ്ക്രോട്ടം എന്ന് വിളിക്കും ആ സാക്കിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത് സ്ക്രോട്ടം
അപ്പോൾ റീസൺ മനസ്സിലായല്ലോ. ഇവിടെ ഒരു കാര്യം ഞാൻ പുസ്തകത്തിന് പുറത്തൊരു കാര്യം നിങ്ങളോട് അഡ്വൈസായി പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ വസ്ത്രധാരണ രീതിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ കാലത്ത്. നമ്മൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻസും വളരെ കട്ടികൂടിയ എയർ സർക്കുലേഷൻ ഇല്ലാത്ത വസ്ത്രധാരണവുമാണ് ആൺകുട്ടികൾക്കുള്ളത്. അപ്പോൾ ഇത് രാവിലെ നിങ്ങളെല്ലാവരും രാവിലെ 6 മണിക്ക് 6:30 ട്യൂഷനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകിട്ട് സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തെ ട്യൂഷൻ കഴിഞ്ഞ് നിങ്ങളൊരു 7-7.5 മണിയാകുമ്പോഴാണ് വീട്ടിൽ ചെല്ലുന്നത്. നോക്കൂ, മോർ ദൻ 12 hours ഓഫ് ടൈം ഈ ടെസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം ബോഡിയോട് ചേർത്ത് ടൈറ്റ് വസ്ത്രമാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ഇത് ബോഡിയോട് ചേർന്നിരിക്കും. ഇതൊരു പ്രൊളോങ്ഡ് പീരീഡ് പോയാൽ ഇറ്റ് ലീഡ്സ് ടു സ്റ്റെറിലിറ്റി, വന്ധ്യതയ്ക്ക് കാരണമാകും. കാരണം സ്പെർമാറ്റോജെനിസിസ് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഈ ഈ ടെമ്പറേച്ചർ കുറച്ച് കൂടിയ സ്ഥലമാണ് നമ്മൾ ജീവിക്കുന്നത്, ആ സ്ഥലത്ത് നല്ല എയർ സർക്കുലേഷനുള്ള കുറച്ച് ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആ ടെസ്റ്റിസിൻ്റെ സൈസ് എങ്ങനെയാണ് നോക്കിയും, ഈ സ്ക്രോട്ടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ടെസ്റ്റിസ് ഇറ്റ് ഈസ് 4-5 centimeters ഇൻ ലെങ്ത് ആൻഡ് 2-3 centimeters ഇൻ വിഡ്ത്. അപ്പോൾ അതിൻ്റെ നീളം 4-5 centimeters വരെയും 2-3 centimeters വരെ വീതിയുമുള്ള സ്ട്രക്ചേഴ്സാണ് ടെസ്റ്റിസ്. ഇനി ഈ ടെസ്റ്റിസിൻ്റെ ഒരു എക്സാക്ട് സ്ട്രക്ചർ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കണം. ടെസ്റ്റിസ് എന്താ നോക്കിയും, ഈച്ച് ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 250 compartments. ഏതാണ്ട് 250 കമ്പാർട്ട്മെൻറ്റുകൾ, കമ്പാർട്ട്മെൻ്റ് വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, അറകൾ. അപ്പോൾ ഓരോ ടെസ്റ്റിസിനകത്തും ഏതാണ്ട് 250 അറകളുണ്ട്. ദീസ് കമ്പാർട്ട്മെൻറ്റ്സ് ആർ കോൾഡ് ആസ് ടെസ്റ്റിക്കുലാർ ലോബ്സ്. അപ്പോൾ എഴുതണം, നോട്ട്ബുക്ക് വെച്ച് തന്നെ കേട്ടോണ്ടിരുന്നാൽ മാത്രം പോലെ എഴുതാൻ ശ്രമിക്കണം. ഈച്ച് ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഓർ ഈച്ച് ടെസ്റ്റിസ് കണ്ടെയ്ൻസ് അബൌട്ട് 250 compartments. ദീസ് കമ്പാർട്ട്മെൻറ്റ്സ് ആർ കോൾഡ് ആസ് ടെസ്റ്റിക്കുലാർ ലോബ്സ്. ഇനി നോക്കിയേ, ഓരോ ടെസ്റ്റിക്കുലാർ ലോബിനകത്ത് 250 compartments ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ 250 testicular lobes ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ ടെസ്റ്റിക്കുലാർ ലോബിനകത്തും 2-3 ഹൈലി കോയിൽഡ് മൈക്രോസ്കോപ്പിക് ട്യൂബ്യൂൾസ് ആർ പ്രസൻറ്റ്. ഓരോ വാക്ക് സ്പെസിഫിക്കായി നോക്കി, ഓരോ കമ്പാർട്ട്മെൻറ്റിനകത്തും 2-3 2-3 വരെ എണ്ണം വരുന്ന മൈക്രോസ്കോപ്പിക് മീൻസ് നേക്കടൈ കൊണ്ട് കാണാൻ പറ്റാത്ത ട്യൂബ്യൂൾസ്. ട്യൂബ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുടലാണെന്നറിയാം, ട്യൂബ്യൂൾ മീൻസ് വെരി മൈന്യൂട്ട് ട്യൂബ്, വളരെ നേർത്ത അല്ലെങ്കിൽ വളരെ കനം കുറഞ്ഞ വണ്ണം കുറഞ്ഞിട്ടുള്ള ട്യൂബുകളെയാണ് നമ്മൾ ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്യൂബ്യൂൾസ് ഈ കമ്പാർട്ട്മെൻറ്റ്സിനകത്ത് കാണും. ദേ ആർ കോൾഡ് ആസ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്തേ, എന്താ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെമിനിഫറസ് ട്യൂബ്യൂൾ മീൻസ് ഇൻ ദ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഓർ ഇൻ ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ 2-3 മൈക്രോസ്കോപ്പിക് കോയിൽഡ് ട്യൂബ്യൂൾസ് ആർ പ്രസൻറ്റ്. ദീസ് കോയിൽഡ് ട്യൂബ്യൂൾസ് ആർ കോൾഡ് ആസ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇനി നോക്കി, ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെയും ഉള്ളിൽ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇന്നർ സൈഡ് ബൈ 2 types ഓഫ് സെൽസ്. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെയും അകംഭാഗം അല്ലെങ്കിൽ ഉൾഭാഗത്തെ ലൈൻ ചെയ്തിരിക്കുന്നത് 2 types സെല്ലുകൾ കൊണ്ടാണ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് ജേം സെൽസ് ഓർ ജെർമിനൽ സെൽസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആസ് സെർട്ടോളി സെൽസ്. ജേം സെൽസ് ആർ ഓൾസോ കോൾഡ് ആസ് സ്പെർമാറ്റോഗോണിയ ഓർ സ്പേം മദർ സെൽ. ജേം സെൽസിനെ നമ്മൾ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെൽസ് എന്ന് വിളിക്കും. രണ്ടാമത്തതിനെ സെർട്ടോളി സെൽസ് എന്ന് വിളിക്കും. രണ്ടിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ് സിഗ്നിഫിക്കൻസിൻ്റെ പ്രാധാന്യമുണ്ട്, എന്താ പ്രാധാന്യം നോക്കി. ജേം സെൽസിനകത്ത് മിയോസിസ് നടക്കും, മീൻസ് ജേം സെൽസ് അണ്ടർഗോസ് മിയോസിസ് ആൻഡ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് സ്പേം. അപ്പോൾ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെല്ലിനകത്ത് മിയോസിസ് എന്ന പ്രക്രിയ, ഞാൻ വിശദമായി പിന്നെ പറഞ്ഞുതരാം, മിയോസിസ് എന്ന പ്രക്രിയ നടന്നതിന് ശേഷമാണ് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സ്പേം ഉണ്ടാകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ദ ഫങ്ഷൻ ഓഫ് ദ നെക്സ്റ്റ് വൺ സെർട്ടോളി സെൽസ്? സി, സെർട്ടോളി സെൽസ് ആർ നറിഷിംഗ് സെൽസ്. നറിഷിംഗ് സെൽസ് മീൻസ് ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പേമിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെർട്ടോളി സെൽസാണ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ 3 നമ്മൾ പറഞ്ഞു. 1, ഓരോ ടെസ്റ്റിസിനകത്തും 250 ടെസ്റ്റിക്കുലാർ ലോബ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്സിന് ഉള്ളിലും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള 2-3 ട്യൂബ്യൂൾസ് കാണും. ആ ട്യൂബ്യൂൾസിനെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉൾഭാഗത്തെ ലൈൻ ചെയ്തിരിക്കുന്നത് ജേം സെൽസും സെർട്ടോളി സെൽസും ഉണ്ടാകുന്നു പറഞ്ഞു. ജേം സെൽസിനകത്ത് മിയോസിസ് നടന്നിട്ടാണ് സ്പേം ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. ദെൻ ആ ഉണ്ടാകുന്ന സ്പേമിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെർട്ടോളി സെൽസാണെന്ന് പഠിച്ചു. ഓരോ ടെസ്റ്റിക്കുലാർ ലോബിനകത്തും 2-3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടെന്ന് പഠിച്ചു. ഈ ടെസ്റ്റിക്കുലാർ ലോബിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്തുള്ള സ്ഥലത്തെ നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കും. എന്തോ സ്പേസ് എന്നാണ് വിളിക്കുക? ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പോൾ ദ സ്പേസ് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് കോൾഡ് ആസ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. നോക്കൂ, ദിസ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ സെൽസ് ഓഫ് ലേഡിക്.
ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിനകത്ത് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ സെൽസ് ഓഫ് ലേഡിഗ് എന്ന് പറയുന്ന സെല്ലുകൾ കാണും. അപ്പോൾ ഈ സെൽസ് ഓഫ് ലേഡിഗിൻ്റെ പ്രത്യേകത, വെരി ഇമ്പോർട്ടൻ്റ്, സെൽസ് ഓഫ് ലേഡിഗ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സ്പേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽസ് ഓഫ് ലേഡിഗ് ആക്ച്വലി സെക്രീറ്റ്സ് ദ മെയിൽ സെക്സ് ഹോർമോൺ കോൾഡ് ആസ് ആൻഡ്രജൻസ്. ഈ സെൽസ് ഓഫ് ലേഡിഗാണ് മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രജൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ ടെസ്റ്റിക്കുലർ ലോബിനെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓരോ ടെസ്റ്റിക്കുലർ ലോബിനകത്തും 2 മുതൽ 3 വരെ മൈക്രോസ്കോപ്പിക് ട്യൂബ്യൂൾസ് ഉണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് പുറത്തുള്ള സ്പേസിനെ നമ്മൾ ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസ് എന്ന് വിളിക്കും. ആ ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസിനകത്ത് ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസിൽ ഒരുപാട് സെൽസ് കാണും. ആ സെല്ലുകളെ നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ സെല്ലുകൾ അല്ലെങ്കിൽ സെൽസ് ഓഫ് ലേഡിഗ് എന്ന് വിളിക്കും. ആ സെൽസ് ഓഫ് ലേഡിഗ് ആണ് യഥാർത്ഥത്തിൽ മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഈ സെൽസ് ഓഫ് ലേഡിഗ് കൂടാതെ ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ നമുക്ക് സെവറൽ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോളജിക്കലി കമ്പീറ്റൻറ്റ് സെൽസ് കാണും. ഇമ്മ്യൂണോളജിക്കലി എന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം, രോഗപ്രതിരോധ ശേഷി എന്നാണ്. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിത്തരുന്ന ഒരുപാട് സെല്ലുകൾ ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലുണ്ട്, ഏത് കൂടാതെ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ സെൽസ് ഓഫ് ലേഡിഗ് കൂടാതെ. മെയിൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ടെസ്റ്റിസ്, എ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്നാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ടെസ്റ്റിസിനെ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടുന്നത് ആക്സസറി ഡക്സിനെ കുറിച്ചാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക്സ് എ ലോട്ട്.